ഹായ് നമസ്തേ. പാലക്കാടാട്ടോ, പാലക്കാട് ജില്ലയിൽ ആലത്തൂരിനടുത്ത് തേങ്കുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അപ്പോൾ തേങ്കുറിശ്ശിയിൽ അവിടെ ചമ്പുശാല എന്ന് പറഞ്ഞൊരു ഒരു ഒരു ഗ്രാമമുണ്ട്, തേങ്കുറിശ്ശി. ഈ ആലത്തൂർ താലൂക്കിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ വളരെ പഴക്കമുള്ളൊരു ശിവക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം ഈ കഴിഞ്ഞ മാർച്ചിലാണ് കഴിഞ്ഞത്. അപ്പോൾ പുനരുദ്ധാരണം കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ പ്രതീക്ഷയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രം നല്ല ഭംഗിയായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുണ്ട് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ഇതാണ് കേട്ടോ ക്ഷേത്രം നിൽക്കുന്നത്, പാടത്തിന് നടുക്കായിട്ട്. ഈ ഒരു ക്ഷേത്രം നിൽക്കുന്ന ഈ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു ഒരു തുരുത്ത് മാതിരിയുള്ള കേട്ടോ. പണ്ട് ഇവർ പറഞ്ഞേക്കെ എന്ന് വെച്ചാൽ പണ്ട് ഇവിടെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് കാലം മുൻപ് വരെ. ഇപ്പോൾ ആ ഒരു ക്ഷേത്രം പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് വഴിയൊക്കെ നിർമ്മിച്ചതെന്ന് പറഞ്ഞത്. എന്തായാലും കൊള്ളാം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഈ കാണുന്ന ഈ ഒരു പാടത്തിന് നടുക്കാട്ടോ ഈ ഒരു ചമ്പുശാല ശിവക്ഷേത്രം വരുന്നത്. പാലക്കാട് തൃശ്ശൂർ റൂട്ടിൽ, അത് തൃശ്ശൂർ പാലക്കാട് റൂട്ടിൽ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ എരുമയൂർ എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ഏകദേശം ഒരു 3 കിലോമീറ്റർ വരുമ്പോഴാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കേട്ടോ. ചുറ്റും ഇങ്ങനെ പാടമാണ് കേട്ടോ, പാടത്തിൻ്റെ നടുക്കാണ് ഈ ക്ഷേത്രം കിടക്കുന്നത്. അതൊരു പ്രത്യേക ഭംഗി തന്നെ കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്നത് വളരെ പുരാതനമായ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു ബലിക്കല്ലാണ് കേട്ടോ. നല്ല പഴക്കമുള്ളൊരു ബലിക്കല്ലാണ്. തറയൊക്കെ ഏകദേശം ഒരു തകർന്ന അവസ്ഥയിലാണ്, ക്ഷേത്രം ആകെ തകർന്ന് കിടക്കായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ പുതുക്കി പണിതു, നല്ല ഭംഗിയായിട്ട് തന്നെ പുതുക്കി പണിതിട്ടുണ്ട്. ബലിക്കല്ലൊന്നും ചെയ്തിട്ടില്ല. ഈ ബലിക്കല്ല് കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പഴക്കം നമുക്ക് മനസ്സിലാവും. ബലിക്കല്ലിൻ്റെ മുകളിൽ പൊട്ടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കല്ലിൻ്റെയൊക്കെ ഒരു വലിപ്പം കണ്ടോ, അതേമാതിരി തന്നെ താഴത്തെ കംപ്ലീറ്റ് പാറക്കല്ല് കൊണ്ടാണ് ഈ ഒരു ബലിക്കൽ നിർമ്മിച്ചേക്കുന്നത്. ഇതൊക്കെ ഒരു ഈ ഒരു ബലിക്കല്ലിൻ്റെ തന്നെ ഭാഗമായിരുന്നു എന്നറിയില്ല കേട്ടോ. എന്തായാലും നമുക്കവിടെ ചോദിച്ചു നോക്കാം. ഇത് ഊട്ടുപുരയുടെ ഈ ഒരു നാലമ്പലത്തിൻ്റെ അപ്പുറത്താണ് ക്ഷേത്രം വരുന്നത്. നമുക്ക് ഇതിനാണ് പോവാം. അപ്പോൾ ഇതാണ് ശംഭുശാല ശിവക്ഷേത്രം വരുന്നത് കേട്ടോ. കൃഷ്ണൻകുട്ടി സാറാണ് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നത്. നീരജ മാഡം ഉണ്ട്, പാലക്കാടുള്ള നമ്മുടെ എല്ലാ വീഡിയോയും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന നീരജ മാഡം മാഡത്തിൻ്റെ സുഹൃത്താണ്. കൃഷ്ണൻകുട്ടി സാറേ, സാറേ നമസ്കാരം. നമസ്കാരം സാറേ. നമുക്കൊന്ന് അവിടേക്ക് നീങ്ങുന്നല്ലോ. സാറിൻ്റെ സ്ഥലം ഇവിടെ തന്നെയല്ലേ? ആ, ഞാൻ ഈ ലൊക്കാലിറ്റി തന്നെയാണ് താമസം. ഇവിടെ തന്നെയല്ലേ സാറേ. ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാമോ? ഇത് കൊച്ചിൻ ദേവസ്വത്തിൻ്റെ അധീനതയിൽപ്പെട്ട പ്രാചീന ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. കൊച്ചിൻ ദേവസ്വം എന്ന് പറയുമ്പോൾ പണ്ട് കാലഘട്ടങ്ങളിൽ ഇത് കൊച്ചി രാജവംശത്തിൻ്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്നതും പിന്നീട് അതെല്ലാം ആ ദേവസ്വത്തിൻ്റെ അധീനതയിലേക്ക് പോയതാണ് ഈ ഭൂപ്രദേശമൊക്കെ. അതെ അതെ. അപ്പോൾ ഇതിൽ കൊച്ചിൻ ദേവസ്വത്തിൻ്റെ പല ഗ്രൂപ്പുകളുണ്ട്. ഇതിൽ ചിറ്റൂർ ഗ്രൂപ്പ്, പഴയന്നൂർ ഗ്രൂപ്പ്, തിരുവില്ലാമല, ചോറ്റാനിക്കര, നെന്മാറ, അങ്ങനെ ഇത് നെന്മാറ വേല കഴിക്കുന്ന ആ ക്ഷേത്രത്തെ കേന്ദ്രീകരിച്ചൊരു ഗ്രൂപ്പുണ്ട്. നെന്മാറ ദേവസ്വം,
അതിൻ്റെ കീഴേടം ശിവക്ഷേത്രമാണ് ശംഭുശാല മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രം. ശരിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേര് പറയുന്നത് ശംഭുശാല. അതായത് നമ്മൾ ശിവൻ്റെ പ്രദേശങ്ങളെ ശംഭു, അങ്ങനെയാണത് ശംഭുശാലയായത്. അതാണ് പിന്നെ ചിമ്പുശാല ചിമ്പശാല എന്ന പേരിലേക്ക് വന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാചീന അവശിഷ്ടങ്ങൾ ഇതിൻ്റെ തൊട്ട് പുറകിൽ 1 കിലോമീറ്റർ പുറകിലാണ്. നമുക്ക് ആ സ്ഥലം കൂടിയിട്ട് പിന്നീട് നമുക്ക് കാണാം. അപ്പോൾ ഇത് 2009 ഇവിടെ പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അഷ്ടമംഗല പ്രശ്നം മറ്റൊക്കെ തന്നെ വെച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ നേരാക്കിയത് മഹാവിഷ്ണുവിൻ്റെ തകർന്നു കിടക്കുന്ന ബിംബവും ക്ഷേത്രവുമായിരുന്നു. ഇത് മഹാവിഷ്ണു ക്ഷേത്രമാണ്, മഹാവിഷ്ണു ക്ഷേത്രം. അപ്പോൾ അതിനുശേഷം 9 വർഷം കഴിഞ്ഞാണ് നമ്മൾ ശിവക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടത്തിയത്. ഇത് ഏകദേശം 1 കോടിയിലധികം രൂപ ചെലവ് വന്നു ഈ ക്ഷേത്രം ഇങ്ങനെ പണിതെടുക്കാനായിട്ട്. ഇത് കണിപ്പയൂരിൻ്റെ പ്ലാനാണ്. ആ കണിപ്പയൂരിൻ്റെ പ്ലാൻ പ്രകാരം നേരത്തെ ഉണ്ടായിരുന്ന ക്ഷേത്രം കുറക്കൂടിയിട്ട് വിപുലീകരമാക്കിയിട്ട് പിന്നീട് സുബ്രഹ്മണ്യനും അയ്യപ്പനൊക്കെ തന്നെ സങ്കല്പത്തിലായിരുന്നു പൂജകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നു സങ്കല്പത്തിൽ പൂജകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സങ്കല്പം പോലെ ശരിക്കുള്ള ക്ഷേത്രമായിട്ട് വരണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും 2 ക്ഷേത്രങ്ങൾ കൂടി, ഒന്ന് അയ്യപ്പനും മറ്റൊന്ന് സുബ്രഹ്മണ്യനായിട്ട് മാറ്റിയത്. ഇനി ഇതിൽ ചുറ്റമ്പലം വരേണ്ടതുണ്ട്. നിലവിലുള്ള ഈ ഊട്ടുവര തടപ്പള്ളിയൊക്കെ തന്നെ പൊളിച്ച് ഈ പ്ലാൻ പ്രകാരം കുറെ കൂടിയിട്ട്. ശരിക്കും അപ്പം മുൻപുണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെ അതേ അളവിൽ തന്നെയാണ് നിർമ്മിച്ചത്? അത് വേറെ അളവിൽ, അതിൻ്റെ അളവ് തന്നെയാണ്. അത് സങ്കല്പത്തിൽ റൗണ്ടായിരുന്നു, അത് ക്ഷേത്രമായിട്ട് മാറ്റേണ്ടി വരും. അപ്പം മുൻപ് എന്തായിരുന്നു ശരിക്കും ഇവിടെ ക്ഷേത്രമായിട്ടുണ്ടായിരുന്നത്? ഫോട്ടോസ് ഒക്കെ തന്നെ ഞാൻ. അപ്പം നമ്മുടെ ഈ ശിവക്ഷേത്രം ഇപ്പം പണി കഴിഞ്ഞിട്ട് പണി കഴിഞ്ഞ് പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് അപ്പം എത്ര കാലമായി? March 30, 2024. 2 മാസം കഴിഞ്ഞു ഇതിൻ്റെ പുനർപ്രതിഷ്ഠ കഴിഞ്ഞിട്ട്. ദേശക്കാരും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ ഒരു സഹായങ്ങളൊക്കെ തന്നെ ഇതിലുണ്ടായിരുന്നു. അപ്പോൾ 1 വർഷം കൊണ്ടാണ് ക്ഷേത്രം പൊളിച്ച് പുനഃപ്രതിഷ്ഠയ്ക്ക് ഞങ്ങൾ ചെയ്തത്. നല്ലൊരു ശ്രമകരമായിട്ടുള്ള ദൗത്യമായിരുന്നു. ദേശക്കാരുടെയും മതമായും സ്നേഹം ഉണ്ടായിരുന്നു, അവരുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടായിരുന്നു. ദേവസ്വം പറ്റാവുന്ന അവരുടെ പരിധിക്കകത്തുള്ള സഹായങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. ഭാവിയിൽ ഈ ചുറ്റുമതിലിനും അതുപോലെ തന്നെ ചുറ്റമ്പല നിർമ്മാണത്തിനും ദേശവാസികളുടെയും മറ്റ് അഭ്യുദയകാംക്ഷകളിലൊക്കെ തന്നെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശരി, എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ നടക്കട്ടെ. ശരിക്കും ചുറ്റും പാടമാണ്, പാടത്തിൻ്റെ നടുക്കായ ഒരു ക്ഷേത്രം വരുന്നുണ്ട്. അത് തന്നെ ഒരു പ്രത്യേക ഒരു നമുക്കൊരു പോസിറ്റീവ് വൈബ് വരെ വരുമ്പോൾ തന്നെ വരുന്നു. അങ്ങനെ ക്ഷേത്രം കണ്ടെത്താം. സാറേ, ഇത് സുബ്രഹ്മണ്യസ്വാമി വരുന്നതല്ലേ? ഇത് ഈ അപ്പം മുൻപ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ ആയിട്ടുണ്ടായിരുന്നത് സങ്കല്പം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ചെറിയൊരു വിഗ്രഹം ഗണപതിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, വെച്ച് അതിനെ സുബ്രഹ്മണ്യ സങ്കല്പത്തിൽ പൂജകൾ ചെയ്തിരുന്നത്. അത് അങ്ങനെ പോരാ, അത് ക്ഷേത്രമായിട്ട് തന്നെ വരണം എന്നുള്ള പ്രതിഷ്ഠിച്ച് പ്രതിഷ്ഠിക്കണമെന്ന് വന്നില്ല. അത് പ്രശ്നത്തിൽ തെളിഞ്ഞ രണ്ട് നിലകളോട് കൂടിയ വട്ട ശ്രീകോയിലാണ് ഈ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത്. അപ്പോൾ മുൻപ് ഈ നമസ്കാര മണ്ഡപമൊക്കെ ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നോ? മുൻപ് ഉണ്ടായിരുന്നു അല്ലേ? അയ്യപ്പസ്വാമി വരുന്ന അവിടെയാണല്ലേ ഈ നാഗങ്ങളുടെ പ്രതിഷ്ഠയ്ക്ക് മുൻപുണ്ടായിരുന്നു? നാഗപ്രതിഷ്ഠ നേരത്തെ ഉണ്ടായിരുന്നു, ഇവിടെ തന്നെയായിരുന്നു.
ഈ ഇതൊക്കെ കല്ലൊക്കെ പഴയ തന്നെയാണ്, പഴയ തന്നെയുണ്ട് ശരിക്കും. ആ ഒരു പഴക്കൊക്കെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാല്ലേ. വലിയ വലിക്കല്ലേ അത്. അത് ഇനി മാറ്റാനായിട്ട് അങ്ങനെ അതിന് കുറെ ക്ഷതങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നാണ്, പൊട്ടൊക്കെ വന്നിട്ടുണ്ടെന്നാണ്. നമ്മളിവിടെ വരുമ്പോൾ ഇവിടെയാണ് ഗണപതിയുടെ പ്രതിഷ്ഠ വരുന്നത്. ഇത് അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠയാണ്, തന്നെയല്ല ഇവിടെ നാഗങ്ങളുടെ ഒരു പ്രതിഷ്ഠയുണ്ട്. നമ്മൾ വരുന്ന വഴി ഇതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു എരുമയൂര് ജംഗ്ഷനിൽ നിന്ന്, ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വരികയാണ്, എരുമയൂര് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ട് വേണം വരാനായിട്ട്. ഏകദേശം ജംഗ്ഷനിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക്. കുറച്ചുള്ളിലേക്ക് കയറിയിട്ടാണ് ക്ഷേത്രം വരുന്നത്. ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ മാതൃകയിൽ തന്നെയാണ് ഇതും ഏറെക്കുറെ നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഗണപതി തെക്കോട്ട് നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. മിക്കവാറും ഭാഗങ്ങളിൽ അങ്ങനെ തെക്കോട്ട് നോക്കിയിട്ടായിരിക്കില്ല. ഇത് ഒക്കത്ത് ഗണപതി എന്നുള്ള ശിവന്റെ ഒക്കത്തിരിക്കുന്ന ഗണപതി എന്നുള്ള സങ്കല്പത്തിലാണ് ശിവന്റെ പ്രതിഷ്ഠയുടെ തൊട്ട് തന്നെ ഇങ്ങോട്ട് തെക്കോട്ട് നോക്കിയിരിക്കുന്നത്. ഒക്കത്ത് ഗണപതി എന്നാണ് ആ പ്രതിഷ്ഠയെ നമുക്ക് മാറ്റിയിട്ട് വേറെ ഭാഗത്ത് വയ്ക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ ശ്രീകോവിലിനെ ഒടിച്ചേർന്ന് അത് നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു. ശരിക്കും ക്ഷേത്രം തുറക്കുന്ന സമയം, നട തുറക്കുന്ന സമയമൊക്കെ എങ്ങനെയാണ്? ക്ഷേത്രം 5 മണിക്ക് തിരുമേനി വരും, വിളക്ക് വയ്ക്കും. 6 മണിക്കാണ് ഞങ്ങൾ ഇവിടെ ഭക്തിഗാനങ്ങളൊക്കെ തന്നെ വയ്ക്കാറുള്ളത്. പിന്നെ 6 മണിക്ക് ശേഷം ഇത് ഒറ്റപ്പെട്ട ക്ഷേത്രമായതുകൊണ്ട് ജനങ്ങൾ വരുള്ളൂ. നടക്കുന്ന സമയം? അടയ്ക്കുന്ന സമയം 10:30. വൈകുന്നേരം? വൈകുന്നേരം 5 മണിക്ക് ഉത്സവം. ശിവരാത്രി ഉത്സവമുണ്ട്, പിന്നെ വിഷ്ണുവിന്റെ ശിവന്റെയൊക്കെ തന്നെ പ്രതിഷ്ഠാദിന ഉത്സവങ്ങൾ നടത്തും. അത് മീനമാസത്തിലെ ചോതി നക്ഷത്രത്തിലാണ് അന്നാണ് ശരിക്കും പുനഃപ്രതിഷ്ഠ ചെയ്തത്. വിഷ്ണുവിന്റെ പുനഃപ്രതിഷ്ഠ ചെയ്തത് അന്ന് തന്നെയാണ്. അപ്പൊ ശിവന്റെയും ഞങ്ങള് ജ്യോതിഷ പ്രകാരം അതേ ദിവസം തന്നെ നടത്തുകയായിരുന്നു. ഇവിടെ പ്രതിഷ്ഠ നടത്തിയത് 28 മാർച്ച് അതേ ചോതി നക്ഷത്രത്തിൽ, വിഷ്ണുവിൻ്റെ അതേ നാളിൽ തന്നെയാണ്. കാരണം ഒരമ്പലം 2 ഉപദേവന്മാരുടെ അല്ലെങ്കിൽ 2 മഹാദേവന്മാരുടെ പേരിൽ 2 ഉത്സവങ്ങൾ വേണ്ട എന്നുള്ള രീതിയിൽ അതേ ദിവസം തന്നെയാണ് ഞങ്ങൾ നടത്തിയത്. ഇനി അടുത്ത വർഷം മുതൽ വിഷ്ണുവിനും ശിവനും മറ്റു ഉപദേവങ്ങൾക്കൊക്കെ തന്നെ ഒറ്റ പ്രതിഷ്ഠ ദിനം ഉണ്ടാവുള്ളൂ. മീനത്തിലെ ചോതി ശരി. പിന്നെ അത് കൂടാണ്ട് ഞങ്ങൾ കർക്കട വാവുബലി സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെ ശിവനും വിഷ്ണുവും അതുപോലെ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഒരു ചെറിയൊരു പുഴയും ഉള്ളതുകൊണ്ട്, അതെവിടെ പുഴ? എവിടെ പുഴ? അതിൻ്റെ പുറകിൽ കൂടെ പോകുന്ന പുഴയാണ്, തെങ്ങൊക്കെ നിൽക്കുന്നത് അവിടെ. അപ്പോൾ ബലിതർപ്പണമൊക്കെ മുൻപും ഉണ്ടായിരുന്നോ? ബലിതർപ്പണം ഇപ്പോൾ തുടങ്ങിയിട്ട് 1-8 വർഷമേ ആവുള്ളൂ. നേരത്തെ ബലിതർപ്പണമൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ഷേത്ര ഉപദേശക സമിതി വന്ന് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് ആൾക്കാർ കുറച്ച് എത്തിക്കുക, നമുക്ക് കമ്മിറ്റിക്ക് ഇതുകൊണ്ട് ലാഭം ഇല്ല എങ്കിൽ കൂടിയിട്ട് കുറേ ആൾക്കാർ ഭക്തജനങ്ങളെ ക്ഷേത്രത്തിൽ എത്തിക്കാൻ ഇതുകൊണ്ട് കഴിയും. പിന്നെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്ക് കുറെ കൂടിയിട്ട് സൗകര്യം എന്നുള്ള ചെയ്യാൻ, അല്ലെങ്കിൽ തിരുവല്ലാമലയും മറ്റുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെ ഇവിടെ തന്നെ ചെയ്യാനുള്ള സൗകര്യം നമ്മൾ ഉണ്ടായിക്കൊള്ളുന്നത്. ലാഭനഷ്ടമല്ല കമ്മിറ്റി നോക്കുന്നത്, ജനങ്ങളുടെ സൗകര്യം. നമ്മുടെ നാട്ടിലുള്ള ക്ഷേത്രത്തിൽ തന്നെ തർപ്പണം ചെയ്യാം. പിന്നെ നവരാത്രി വലിയ ഉത്സവങ്ങളെല്ലാം കൂടിയിട്ട് ചിലവിടത്തെ കിണായത്ത് തറവാട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇവിടെ ആ നവരാത്രി സമയത്തെ പൂജകൾ ഉണ്ടാവുക. പിന്നെ വിനായക ചതുർത്ഥിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ മണ്ഡല സമയത്ത് ഒരു ഭജനയും ചെറിയൊരു അന്നദാനമൊക്കെ തന്നെ ചെയ്യാറുണ്ട്. ശരി ശരി. പിന്നെ മെയിനായിട്ട് വിഷു കണി, വിഷുക്കണിക്ക് ഭക്തർക്ക് ദക്ഷിണ കൈനീട്ടം കൊടുക്കുന്ന ഒരു സംവിധാനം, അതും വിഷ്ണു പുനരുദ്ധാരണത്തിന് ശേഷം വന്നതാണ് കമ്മിറ്റി തീരുമാനിച്ചത്. നടത്തി ഇവിടെ എത്ര ആൾക്കാർ വന്നാലും അവർക്കുള്ള കൈനീട്ടം ഞങ്ങൾ ഉപദേശക സമിതി ഒരു കാർഡിലാക്കിയിട്ട് നൽകുന്നതാണ്. കഴിഞ്ഞ വർഷം നമ്മൾ നൽകിയത് ഇതുപോലുള്ളൊരു. ഓ ഓ ഓ, ഇങ്ങനെയാണല്ലേ. ആ ഹാ ഹാ ഹാ.
ഇങ്ങനെയാണ് വിഷ്കൈനീട്ടം നൽകുന്നല്ലേ? കൊള്ളാം. ഇത് കണ്ട ഇവിടെ വരുന്ന എല്ലാ ഭക്തജനർക്കും ഈ രീതിയിൽ വിഷുക്കൈനീട്ടം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല രസമായിട്ടുണ്ട്. അത് നാണയം ഇങ്ങനെ ഒരു കാർഡിൽ ഒട്ടിച്ചു വെച്ചിട്ട്. കൊള്ളാം, അടിപൊളിയിടാ. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ശരി, ഇത് ശരിക്കും ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തെ കാഴ്ച കേട്ടോ. നേരത്തെ കാണിച്ചു വരിക, അത് നാഗങ്ങളുടെ തറയാണ്. അയ്യപ്പസ്വാമിയുടെ പ്രതിഷ്ഠ ക്ഷേത്രത്തിൻ്റെ പുറകുവശം വരുന്നതാണ്. ഇതാണ് സുബ്രഹ്മണ്യസ്വാമിയുടെ പ്രതിഷ്ഠ വരുന്നത് കേട്ടോ. ഇത് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയാണ്. അപ്പോൾ പണി തുടങ്ങിയിട്ട് ഇവർ പറഞ്ഞ ആദ്യം പണി തീർത്തത് ഈ മഹാവിഷ്ണുവിൻ്റെ ഈ ഒരു ക്ഷേത്രമെന്ന് പറഞ്ഞത്. ഇത് ആണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ വരുന്നത്. നേരത്തെ പറഞ്ഞവർ ഈ ചുറ്റും പാടമുണ്ട്, പാടും കരിമ്പനകളും കേട്ടോ. ചുറ്റും പാടും കരിമ്പനകളും തെങ്ങുമാണ്. മറ്റേ കൃഷ്ണൻ്റെ സാറ് പറഞ്ഞവർ ഇത് അതാണ് പുഴ ഒഴുകുന്നത് കേട്ടോ. അപ്പോൾ തർപ്പണം, പിതു തർപ്പണമൊക്കെ നടത്തുന്നത് അവിടെയാണ്, പുഴ ഒഴുകുന്ന അതിലെയാണ് കേട്ടോ. ആണേ ഈ ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുൻപിൽ മുൻപ് ഒരു നമസ്കാര മണ്ഡപം ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സ്ഥാനമാണ് ഈ കാണുന്നത്. ആ നമസ്കാര മണ്ഡപം നിർമ്മിച്ചിരുന്ന കല്ലുകളാണ് കേട്ടോ. അവരിപ്പോൾ ഇവിടെ ഒരു കൂവളത്തിൻ്റെ ഒരു മരമുണ്ട്, അതിൻ്റെ ചുവട്ടിലിങ്ങനെ തറ വാരി അടക്കി വെച്ചേക്കാണ്. ഇത് അപ്പോൾ ആ പഴയ കാലത്ത് ഉണ്ടായിരുന്ന ഒരു നമസ്കാര മണ്ഡപത്തിൻ്റെ നിർമ്മാണത്തിൽ നിർമ്മിച്ചിരുന്ന കല്ലുകളാണ് ഈ അടക്കി വെച്ചിരിക്കുന്നത്. അവരിങ്ങനെ ഒരു തറ മാതിരി ഒരു സങ്കല്പത്തിലിങ്ങനെ വെച്ചിരിക്കുന്നതാണ്. വലിയൊരു കൂവളമരമായിട്ട് നിൽക്കുന്നത്. ഇത് മുഴുവനും ആ ഒരു നമസ്കാര മണ്ഡപം നിർമ്മിച്ചിരുന്ന കല്ലുകളാണ് അല്ലേ? സാറിൻ്റെ പേര് ഗോപാലകൃഷ്ണൻ ആണ്. പ്രസിഡന്റ് ആണല്ലേ? സാറേ, നമ്മുടെ ഈ ഒരു ശംഭുശാല ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതിന് തൊട്ട് 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു ജീർണാവസ്ഥയിൽ കിടക്കുന്ന ക്ഷേത്രവും അതിൻ്റെ അവശിഷ്ടങ്ങളും ഉണ്ട്. ഞങ്ങളുടെ പൂർവികർ പറയുന്നത് അവിടെ ഏതോ രീതിയിൽ അശുദ്ധി സംഭവിച്ചു, നായ പ്രസവിക്കുകയോ മറ്റേതോ രീതിയിൽ. അപ്പോൾ അവർ കേട്ടറിഞ്ഞ അറിവാണ്. അപ്പം അങ്ങനെ അമ്പലം അവിടുന്ന് ഉപേക്ഷിക്കുകയും പുതിയ സ്ഥാനം കണ്ടെത്തി പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ ജീർണിച്ച ക്ഷേത്രത്തിലെ പീഠം അതുപോലെ തന്നെ ആ ബിംബത്തിനൊക്കെ തന്നെ സമാനതകളുണ്ട്. അവിടെ നിർമ്മിച്ചത് ഒരു 1000 വർഷങ്ങൾക്ക് 1200 വർഷങ്ങൾക്ക് മുൻപിലാണ് ഈ ഇപ്പോൾ പറഞ്ഞ പഴയ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലും പഴക്കമുള്ള ഒരു ജൈന പാരമ്പര്യത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്. അതിനോട് ചേർന്ന് ഞങ്ങൾ 2013 കാലഘട്ടങ്ങളിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ആർക്കിയോളജി വിഭാഗവുമായി ചേർന്ന് ഒരു ഉൽഖനനത്തിന് വേണ്ടിയിട്ട് സർഫേസ് ക്ലീനിങ്, ഉൽഖനനം എന്ന് പറയുമ്പോൾ വലിയ ചിലവുള്ള സംവിധാനമാണ്. അപ്പം ഞങ്ങൾ വിദ്യാർത്ഥികളൊക്കെ കൂടി ചേർന്നിട്ട് അധ്യാപകരെ കൂടി ചേർന്നിട്ട് ഇതിൽ എഴുത്ത് വിദ്യ ഏതെങ്കിലും രീതിയിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. നമ്മൾ സർഫേസ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ, ക്ലിയറിങ് എന്ന് പറയുമ്പോൾ, ഏകദേശം 1 അടിക്ക് അത്രയും ആഴത്തിൽ കുഴിക്കാനേ നമുക്ക് കഴിയുള്ളൂ. അതിന് കൂടുതൽ ചെയ്യണമെങ്കിൽ ആർക്കിയോളജി അവരുടെ മെഷീനറീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ കഴിയുള്ളൂ. കാരണം ഇത് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ കൈക്കോട്ട് കൊണ്ടോ മറ്റൊക്കെ തന്നെ ഉപയോഗിച്ച് സംരക്ഷിക്കാൻ കഴിയില്ല. അപ്പോൾ അവർ പല രീതിയിലുള്ള മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്നത്തെ പല ആർക്കിയോളജിക്കൽ സൈറ്റുകളും. അപ്പോൾ അതിനുള്ള ഒരു സംവിധാനം ഒന്നും അത് നടന്നിട്ടില്ല. കാരണം അത് പ്രൈവറ്റ് വ്യക്തിയുടെ അധീനതയിൽ കിടക്കുന്ന സ്ഥലമായിട്ടും പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈ ക്ഷേത്രഭൂമി നിൽക്കുന്നത് ദേവസ്വം ഭൂമിയാണല്ലേ?
അപ്പം അത് ഇതുവരെ അങ്ങനെ ദേവസ്വം ഏറ്റെടുക്കുകയും മറ്റൊന്നും ചെയ്തിട്ടില്ല. അപ്പം അവിടെ നിന്ന് ഭഗവാൻ അശുദ്ധമായപ്പോൾ അവിടെ നിന്ന് സ്ഥാനം നോക്കി പറയപ്പെടുന്നു വാമൊഴിയായിട്ട് കേട്ട് വന്നേക്കണ അറിവ് അല്ലേ. ആർക്കും അങ്ങനെ നേരിട്ടറിയില്ല, പറഞ്ഞു വാമൊഴിയായിട്ട് തലമുറ കൈമാറി. ഈ മറ്റേ പഴയ തകർന്ന ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ അടുത്ത് തന്നെയാണ്, ഒരു കിലോമീറ്റർ. അപ്പൊ നോക്കുന്ന ഇത് കഴിയുമ്പോൾ അവിടെയും കൂടി ഒന്ന് പോയി. തിരുമേനി നമസ്കാരം. നമസ്കാരം. പേര് പറയാ. ഞാൻ ബിജു എന്നാണ് പേര്. നഞ്ഞനൂർ ശംഭുശാല ക്ഷേത്രത്തിലെ മേശാന്തിയായിട്ട് ഞാൻ 18 വർഷമായി. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ, അമ്പലത്തിലെ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. എന്നുവെച്ചാൽ അവിടെ വിഷ്ണു വിഗ്രഹം പണ്ട് മാപ്പിള ടിപ്പുവിൻ്റെ പടയോട്ട കാലത്താണെന്ന് വിചാരിക്കുന്നു. അടിച്ചുടച്ച് പീസ് അടുക്കി അടുക്കി വെച്ചിരിക്കുകയായിരുന്നു. പിന്നെ 8 വർഷം കഴിഞ്ഞു, പിന്നെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് നവീകരണം കഴിഞ്ഞിട്ട് ഈ മീനത്തിലെ ചോദ്യം നടക്കുകയാണ് മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠ. ഇവിടെ വിഗ്രഹം പീഠം വിഗ്രഹത്തിന് വലിയ കേട്ടിട്ടില്ല, പീഠം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് നഷ്ടമായ പ്രശ്നം വെച്ചാൽ ശിവലിംഗം അപ്പോൾ പഴയത് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്, പീഠം മാത്രമാണ് പുതിയത് മാറ്റിയിരിക്കുന്നത്. പിന്നെ ഗണപതി ഒക്കെ ഇതിനകത്ത് തന്നെ ഒക്കത്തെ ഗണപതി സ്ഥാനമാണ്. ഗണപതിക്ക് നാഗങ്ങളൊക്കെ പെട്ടെന്ന് ഇതിനകത്ത് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നത്, എല്ലാം മാറ്റിയ സ്ഥാനത്ത് തന്നെ അപ്പോൾ ഗണപതിയും നാഗങ്ങളൊക്കെ ഇതിനകത്ത് തന്നെയായിരുന്നു. നാഗസുബ്രഹ്മണ്യം അതെന്താ പ്രത്യേകത? നാഗസുബ്രഹ്മണ്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടേക്ക് പണ്ടെയുള്ള നാഗരൂപത്തിലുള്ള ഇത് തന്നെയാണ്, ആചാരപ്രകാരമുള്ള തന്നെയാണ് ഓ അങ്ങനെയായിരുന്നു അല്ലേ. സങ്കല്പം മാത്രം ഉണ്ടായുള്ളൂ, നാഗത്തിന്റെ രൂപത്തിൽ പ്രതിഷ്ഠയായിരുന്നു. പിന്നെ അയ്യപ്പൻ പ്രഭാസ ചെയ്യാനായിട്ടുള്ള അയ്യപ്പന്റെ പുറത്ത് ആ മാവിന്റെ ചുവട്ടിൽ ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. വെളിയിൽ പുറത്തായിട്ട് പണ്ടേതൊരു മാവിന്റെ ചുവട്ടിൽ പിന്നെ തന്ത്രി വന്ന് കണ്ടപ്പോ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു ഞാൻ വരുന്ന സമയത്ത്. നാട്ടുകാരുടെ സഹകരണം കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഇങ്ങനെയായിട്ട് എത്തി. ഭഗവാൻ അനുഗ്രഹം നാട്ടുകാർക്കുണ്ട്, എല്ലാവരും സഹകരണം നാട്ടുകാരെ ഭാഗത്തുനിന്നുണ്ട്. പിന്നെ ഉണ്ടാവട്ടെ, ഭഗവാൻ ആകെ എല്ലാവർക്കും ഉണ്ടാവട്ടെ. ശരി, നന്ദി. ചേട്ടപ്പേരെന്ന് പറഞ്ഞു? അച്യുതൻ. ശരി ശരി. ശരിക്കും ഈ ഒരു ക്ഷേത്രത്തിന്റെ പേര് വരുന്നത് മഞ്ഞളൂർ ശംഭുശാല മഹാദേവ ക്ഷേത്രം എന്നാണ് കേട്ടോ. ഈ ശംഭുശാല എന്നുള്ളൊരു വാക്ക് ലോപിച്ചാണ് ഇപ്പൊ ചിമ്പശാല ആയതാണ് പറയുന്നത്. അതെ അതെ, ശംഭുശാല ആണ് ശരിക്കും. രേഖകളിലൊക്കെ ഉള്ള പേര് അങ്ങനെ തന്നെയാണ് അല്ലെ, ദേവസ്വം രേഖകളിലൊക്കെ ഉള്ള പേര് ശംഭുശാല എന്ന് തന്നെയാണ്. ഇപ്പൊ സ്ഥലത്തിന്റെ പേര് ചിമ്പശാല എന്ന് പറയുന്നത് കേട്ടോ. മഞ്ഞളൂർ ശംഭുശാല മഹാദേവ ക്ഷേത്രം അങ്ങനെയാണ്. എന്തായാലും 100 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്, വളരെ തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. അപ്പം ക്ഷേത്രം ഇപ്പം ഇങ്ങനെ എല്ലാവരുടെയും പ്രശ്നപ്രകാരം ഫലമായിട്ട് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്, ഈ രീതിയിൽ ആക്കി എടുത്തിട്ടുണ്ട്. ക്ഷേത്രത്തിന് മുൻപിലുള്ള ഊട്ടുപുരയാട്ടത് ഇപ്പം അങ്ങനെ പ്രത്യേകിച്ച് ഊട്ടൊന്നും ഇപ്പം നടക്കുന്നില്ല എന്നുണ്ട് ഇവിടെ. ഇവിടെ തന്നെ ഊട്ടൊന്നും നടക്കുന്നില്ല എന്നുണ്ട്. പണ്ട് നടന്നിരുന്നു എന്നാ പറയാനല്ലേ.
ഒരു 50 വർഷം മുമ്പ്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ താലൂക്കിലുള്ള തേങ്കുറിശ്ശിയിലുള്ള ഈ ഒരു മഞ്ഞളൂർ ശംഭുശാല ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത്. വളരെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ക്ഷേത്രമായിരുന്നു, തകർന്ന് കിടക്കുന്ന ക്ഷേത്രമായിരുന്നു ഇത്. അപ്പോൾ ഇപ്പോൾ പുനരുദ്ധാരണം കഴിഞ്ഞിട്ട്, അത് ശിവക്ഷേത്രത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 മാസമായിട്ടുള്ളൂ മഹാവിഷ്ണു ക്ഷേത്രം നേരത്തെ പുനരുദ്ധാരണം ചെയ്തതാണ്. അത് പഴയ അവസ്ഥയിലുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവർ തരാമെന്നുണ്ട്, കിട്ടുകയെന്നുണ്ട് ഞാൻ വീഡിയോയിൽ ചേർക്കാം. അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നന്ദി.